വടക്കാഞ്ചേരി നഗരസഭ 15, 16, 17, 18 ഡിവിഷനുകളിലെ രണ്ടാം ഘട്ട കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ എത്തിയവർ മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും വാക്സിൻ എത്താത്തതിൽ വൻ പ്രതിഷേധം. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന് ജനങ്ങളുടെ ആരോപണം. മാരാത്തുകുന്ന് ITC നടന്ന പ്രതിരോധ കുത്തിവയ്പ്പിന് രാവിലെ 10 മണിക്ക് ജനങ്ങൾ എത്തിയിട്ടും 12 മണിക്ക് ശേഷമാണ് വാക്സിനുമായി ആരോഗ്യവകുപ്പിന്റെ വാഹനം എത്തിച്ചേർന്നത്. 15 മുതൽ 18 വരെയുള്ള ഡിവിഷനിലുള്ളവർക്ക് 1 മണിക്കൂർ ഇടവിട്ടുള്ള സമയമാണ് അനുവദിച്ചിരുന്നത്. വാക്സിൻ വരാൻ വൈകിയതോടെ ട്രിപ്പിൾ ലോക്ക്ഡൌണിലുള്ള വടക്കാഞ്ചേരി നഗരസഭ 17 ഡിവിഷനിൽ ജനക്കൂട്ടമായി മാറി. ഇത് ആരോഗ്യ പ്രവർത്തകരുടെ തികഞ്ഞ അനാസ്ഥയാണെന്ന് 15 ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് ആരോപിച്ചു. രണ്ടാം ഘട്ട വാക്സിൻ വിതരണത്തിൽ രാഷ്ട്രീയവൽക്കരിച്ച് സ്വജനപക്ഷപാതം കാണിക്കുകയാണ് നഗരസഭാ ഭരണസമിതി എന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഓരോ ഡിവിഷനിലായിട്ട് 4 ഡിവിഷനിലായിട്ട് 550 പേർക്ക് വാക്സിൻ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് ഡോസാണ് ഇന്നിവിടെ 240 പേർക്ക്, 4 ഡിവിഷനിലെ 240 പേർക്ക് കൊടുക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ടോക്കണായിട്ട് ഓരോ വാർഡിലത്തെ ഓരോ ഡിവിഷനിലെ 60 പേർക്ക് വീതമാണ് ടോക്കൺ നൽകിയിട്ടുള്ളത്. 10 മണിക്കാണ് 15 ഡിവിഷൻ്റെ, 11 മണിക്കാണ് 16 ഡിവിഷൻ്റെ. അങ്ങനെ 1 മണിക്കൂർ ഇടവിട്ടിട്ട് വരാനുള്ള നിർദ്ദേശമാണ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 12 മണിയായി, ഇപ്പോഴാണ് വാക്സിൻ എത്തിയിട്ടുള്ളത്. ഇത്രയും നേരം പാവപ്പെട്ട ജനങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വളരെയധികം വിഷമമുണ്ട്. ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥരെ ഈ ഒരു അനാസ്ഥ. എന്നാൽ April 16 ഫസ്റ്റ് ഡോസ് സ്വീകരിച്ച 557 പേരിൽ നിന്നും 240 പേരെ സ്പോട്ട് അഡ്മിഷനായും 40 പേരെ ഓൺലൈൻ ആയുമാണ് വാക്സിൻ നൽകാൻ വിളിച്ചിരിക്കുന്നത് എന്നും വാർഡിൽ നിന്നും 60 പേർ വെച്ച് 4 വാർഡുകളിൽ നിന്നായി 240 പേരെയാണ് വാക്സിൻ നൽകുന്നതിന് അറിയിപ്പ് കൊടുത്തിരുന്നത് എന്നും ഇത് കോവിഡ് വ്യാപനത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചാണ് വാക്സിനേഷനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്നും ഇനി സെക്കൻഡ് ഡോസ് നൽകാനുള്ളവർക്ക് അടുത്ത ക്യാമ്പിൽ വെച്ച് നൽകുമെന്നും ഫസ്റ്റ് ഡോസ് എടുത്തവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. വാക്സിന്റെ ലഭ്യത കുറവെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നമുക്ക് യാതൊരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മൊത്തത്തിൽ 300 പേർക്കാണ് കൊടുക്കുന്നത്. അതിൽ 60 എണ്ണം ഓൺലൈനും 240 എണ്ണം സ്പോട്ട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഡോസ് മാത്രമാണ് ഇന്ന് കൊടുക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവിടെ എടുത്ത 567 പേർക്കും സെക്കൻഡ് ഡോസ് കിട്ടിയെന്ന് ആരോഗ്യവകുപ്പും മുനിസിപ്പാലിറ്റിയും ഉറപ്പാക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അതിന് പൂർണ്ണ സഹകരണം ഉണ്ടാകും. വാക്സിൻ ലഭ്യത ഉറപ്പ് വരുത്തിയിട്ടുണ്ട്.